പക്ഷെ എല്ലാം രാജശ്രമം ഒപ്പിച്ച പണിയാ. അത് വിശ്വസിച്ചതാ, ഞാൻ ചെയ്ത തെറ്റ്. കഴിഞ്ഞത് കഴിഞ്ഞു. എന്തായാലും കുഴപ്പമൊന്നും സംഭവിക്കാതെ തിരിച്ചെത്തിയല്ലോ, അത് മതി. പിന്നെ ടെൻഷനായത് അത് സാരില്ല, അതിന് പ്രത്യേകിച്ച് കാരണങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ. നമുക്കെപ്പോഴും എപ്പോഴും അത് തന്നെയല്ലേ. എന്നെ പറഞ്ഞു പറ്റിച്ചതാ ചേച്ചി. രാജശ്രമ എന്നോട് പറഞ്ഞത് കുഞ്ഞിന്റെ ജനനം വരാൻ പോകുന്നത് ദോഷമുള്ള സമയത്താണ്, അതുകൊണ്ട് പ്രതിവിധി ചെയ്യണമെന്നാണ്. അതിന് പൂജ ചെയ്യണമെന്നും പറഞ്ഞു. ഏതമ്പലത്തിലായിരുന്നു പൂജ? അമ്പലത്തിലൊന്നും ആയിരുന്നില്ല, പിന്നെ ഒരു മന്ത്രവാദിയുടെ വീട്ടില്. മന്ത്രവാദിയുടെ വീട്ടിലോ? അതെന്ത് പൂജ? ഒന്നും പറയണ്ട എന്റെ സീതേച്ചി, എന്നെ എന്തൊക്കെ പറഞ്ഞ ഇവിടുന്ന് കൊണ്ടുപോയെന്നറിയോ? ഈ പൂജയ്ക്ക് പോകുമ്പോ ആരും മുടക്കം പറയാൻ പാടില്ല, പിന്നെ പൂജയ്ക്ക് ഞാനും അമ്മയും അല്ലാതെ മറ്റാരും ചെല്ലാൻ പാടില്ല. അതെന്ത് പൂജയാ? അതൊക്കെ ഞാൻ ആരോടും ഇക്കാര്യം പറയാതിരിക്കാനുള്ള അടവായിരുന്നു എന്ന് പിന്നല്ലേ എനിക്ക് മനസ്സിലായേ. ആണോ? എന്താ സംഭവം ഒന്ന് തെളിച്ച് പറയൂ സ്വാതി.